നിരവധി പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രിമാരിൽ നിന്നെല്ലാം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു വ്യത്യാസമുണ്ട്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ചോദ്യങ്ങളെ നേരിടുവാൻ ഭയമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 9 വർഷത്തിനുള്ളിൽ, അതായത് അദ്ദേഹം 2014 പ്രധാനമന്ത്രിയായതാണ്, അതിനുശേഷം 9 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം അവശേഷിക്കുന്നില്ല. ഈ 9 വർഷങ്ങളിൽ അദ്ദേഹം എത്ര പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതുവരെ ഒരു പത്രസമ്മേളനത്തിന് അദ്ദേഹം മുഖം കൊടുത്തിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗൊക്കെ ആഴ്ചക്കാഴ്ചയ്ക്ക് പത്രസമ്മേളനം നടത്തിയിരുന്നു. പക്ഷെ നരേന്ദ്രമോദിക്ക് ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഭയമാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരത്തിൽ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഭയമുള്ള നരേന്ദ്രമോദിക്ക് അമേരിക്കയിൽ അമേരിക്കൻ സന്ദർശനത്തിൽ കിട്ടിയിരിക്കുന്നത് 8-ന്റെ മണിയാണ്. നമുക്കറിയാം, അമേരിക്കയിൽ ഒരു രീതിയുണ്ട്. അമേരിക്കയിൽ ഒരു വിദേശ രാഷ്ട്ര തലവൻ സന്ദർശനത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു സംയുക്ത പത്രസമ്മേളനം ഉണ്ടാവും. ആ സംയുക്ത പത്രസമ്മേളനത്തിലാണ് നരേന്ദ്രമോദിക്ക് പണി കിട്ടിയത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നരേന്ദ്രമോദിയെ പത്രസമ്മേളനത്തിൽ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. 2 ചോദ്യങ്ങളാണ് നരേന്ദ്രമോദിയോട് ചോദിക്കുവാൻ അനുവാദം കൊടുത്തത്. ആ 2 ചോദ്യങ്ങളിൽ ഒന്ന് അമേരിക്കൻ പത്രപ്രവർത്തകയും മറ്റൊന്ന് ഇന്ത്യൻ പത്രപ്രവർത്തകനുമാണ് ചോദിച്ചത്. ഈ 2 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നരേന്ദ്രമോദി പെട്ടുപോയി എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ പത്രപ്രവർത്തകൻ ചോദിച്ചത് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ഒരു ചോദ്യമായിരുന്നുവെങ്കിൽ അമേരിക്കൻ പത്രപ്രവർത്തകർ ചോദിച്ച ചോദ്യമാണ് നരേന്ദ്രമോദിയെ കുഴപ്പിച്ചത്. വാൾസ്ട്രീറ്റ് ജേർണലിസ്റ്റ് ആയ സബ്രീന സിദ്ദിഖാണ് നരേന്ദ്രമോദിയെ കുഴപ്പിക്കുന്ന ചോദ്യം ചോദിച്ചത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നില്ലേ? അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുവാനും എന്തൊക്കെ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നതായിരുന്നു വാൾസ്ട്രീറ്റ് ജേർണലിസ്റ്റ് നരേന്ദ്രമോദിയോട് ചോദിച്ച ചോദ്യം. വളരെ കൃത്യമായ കുറുക്കിക്കൊള്ളുന്ന ഒരു ചോദ്യം. ഇന്ത്യയിലെ ന്യൂനപക്ഷ വിവേചനത്തിനെതിരെ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെയായിരുന്നു അമേരിക്കൻ സന്ദർശനത്തിന് മോദി എത്തിയപ്പോൾ ഈ പ്രതിഷേധങ്ങളൊക്കെ അവിടെ നടന്നത്. നമുക്കറിയാം, ബരാക് ഒബാമ വരെ നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ഗതികേട് എന്നാണ്. ഏകാധിപതികളെയും അതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധ നേതാക്കന്മാരെയും ഒക്കെ സ്വീകരിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഗതികേട് എന്ന രീതിയിലായിരുന്നു പ്രതികരിച്ചത്. ഇത്തരത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിവേചനത്തിനെതിരെ വളരെ ശക്തിയായ പ്രതിഷേധം അമേരിക്കയിൽ ആഞ്ഞടിക്കുന്ന സമയത്താണ് ഇത്തരമൊരു ചോദ്യം നരേന്ദ്രമോദിക്ക് നേരക്ക് വന്നത്. സത്യം പറയുകയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് ഉത്തരം മുട്ടിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതൊക്കെ കാണാം. ആ ചോദ്യം ചോദിച്ചതിന് ശേഷം അതിന്റെ ദൃശ്യങ്ങളൊക്കെ നവമാധ്യമങ്ങളിൽ വളരെ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നു. എന്തായാലും ഇന്ത്യയിൽ ജാതിമത ലിംഗ വ്യത്യാസങ്ങൾ ഇല്ല എന്നും ഇന്ത്യയിലും അമേരിക്കയിലും ജനാധിപത്യത്തിന്റെ DNA ഒന്നാണ് എന്നും പറഞ്ഞ് നരേന്ദ്രമോദി ഈ ചോദ്യത്തിൽ നിന്നും കൈയൊഴിയുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ ജാതിമത ലിംഗ വിവേചന വ്യത്യാസങ്ങൾ ഒന്നുമില്ല എന്ന് നരേന്ദ്രമോദി പറയുമ്പോഴും അത് ഇന്ത്യയിൽ ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒബാമ വരെ പ്രതികരിച്ചത് അതിനെതിരെയാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ മണിപ്പൂർ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്നത്തെ കാലത്തിന്റെ ഉദാഹരണം, ഇന്നിന്റെ ഉദാഹരണമാണ് മണിപ്പൂർ. ഇത്തരത്തിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുമ്പോൾ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ആ ഒരു ചോദ്യം ചോദിക്കുവാൻ ഇതുവരെ ഒരു പത്രപ്രവർത്തകനോ ഒരു പത്രപ്രവർത്തകയ്ക്കോ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ വാൾസ്ട്രീറ്റ് ജേർണലിസ്റ്റിലെ ഈ പത്രപ്രവർത്തകയ്ക്ക് അത് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. നരേന്ദ്രമോദിയെ ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ പത്രപ്രവർത്തക ചോദിച്ചത് എന്നത് അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോഴുള്ള മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്.